ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ, മാലാകാമാരും ദൂതരും മാറി മാറി ഉണർന്നുപോ, ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകും. ഹലോ കൂട്ടുകാരെ, മരണം പലപ്പോഴും നമ്മൾ ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കാം അത്. ചിലപ്പോഴൊക്കെ മരണം വഴി നമ്മൾ ഉറ്റവരെ നമ്മൾ വേർപിരിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി അധികം വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ കൂട്ടുകാരെ, ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു ദിവസമല്ലേ അത്? കാരണം നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ പക്കലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ആ ദിവസമല്ലേ നിന്റെ ലൈഫില് ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേ? ഈ ലോകത്തില് നീ സമ്പാദിച്ചവയും പലതും വെട്ടിപ്പിടിക്കാനായി നീ ഓടിയ നിമിഷങ്ങളും നീ സ്നേഹിക്കുന്ന നിന്റെ ഒറ്റവരും ഒന്നുമില്ലാതെ ഞാനും നീയും തനിയെ യാത്ര ആരംഭിക്കേണ്ട ആ ദിവസം, പക്ഷേ അത് നിന്റെ സ്വർഗീയ പിതാവിന്റെ പക്കലേക്കില്ലേ? അപ്പോ ശരിക്കും മരണം ദ റിയൽ ഡേ ഓഫ് ഹാപ്പിനെസ് അല്ലേ? ചിലപ്പോഴൊക്കെ ചില മരണ വാർത്തകൾ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ദേ ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. അതെ കൂട്ടുകാരെ, നീ ഇത്രയുള്ളൂ, നീ ഇത്രയുള്ളൂ, ഈ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ, ഈ കാണുന്ന സമയമുള്ളൂ നിനക്ക് ഈശോയ്ക്കായിട്ട് ജീവിക്കാൻ, സൽപ്രവർത്തികൾ ചെയ്തിടാൻ. കൂട്ടുകാരെ, നശ്വരമായ ലോകത്തില് അനുശ്വരതയെ ലക്ഷ്യം വെച്ച് ജീവിക്കാം. പലപ്പോഴും നീ പാപത്തിൽ വീണുപോയിട്ടുണ്ടായിരിക്കാം, നീ ഈ സെക്കൻഡില് നീ പാപത്തിലായിരിക്കാം. പക്ഷെ കൂട്ടുകാരെ, പ്രഭാഷകൻ 7:36 ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. കൂട്ടുകാരെ, അതെ, മരണത്തെ പറ്റി ചിന്തിക്കുക പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് നിന്നെ സഹായിക്കും. മരണം എന്ന ചിന്തയെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ കയറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിനക്കായി ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിലെ ഓരോ സെക്കൻഡും ഈ ലോകത്തിലെ പാപങ്ങളിലേക്ക് വീണു പോകാതെ ഈശോയിലേക്ക് നടക്കാനായിട്ട് മരണമെന്ന ചിന്ത നിന്നെ സഹായിക്കട്ടെ. സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസമായ 2 നവംബർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മൾ ഒറ്റവരെ ഒരു നിമിഷം നമുക്ക് ഓർക്കുകയും ചെയ്യാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിസ് ഈസ് ഫ്രം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.